Hi friends, once again welcome back to revision talk plus 1 accounting എന്ന പാഠ്യഭാഗത്തിലെ അവസാനത്തെ നാല് chapters ആയ application of computers in accounting, computerized accounting system, structuring database for accounting, database management system for accounting തുടങ്ങിയ ചാപ്റ്ററുകളെല്ലാം ഒരുമിച്ച് ഒരു വീഡിയോ ആയി നമ്മൾ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നാല് ചാപ്റ്ററുകളിൽ നിന്നും നേരത്തെ എക്സാമിന് ചോദിച്ച റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ പ്ലസ് വൺ അക്കൗണ്ടൻസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പെട്ടെന്ന് ഒരു റിവിഷൻ നടത്താനും അതോടൊപ്പം തന്നെ ഈ ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഇത് ഉപകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വളരെ പെട്ടെന്ന് ഓരോ ചോദ്യങ്ങളായിട്ട് അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ് എനി ടു ഫീച്ചേഴ്സ് ഓഫ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളോട് രണ്ട് ഫീച്ചേഴ്സാണ് എഴുതാൻ പറഞ്ഞത്. കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അല്ലേ, അതിൻ്റെ രണ്ട് ഫീച്ചേഴ്സാണ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. രണ്ട് സ്കോറിനാണ് ഇവിടെ 2 മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. 2018 ഈ ക്വസ്റ്റ്യൻ വന്നത്. അതോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ ഇതേപോലെ തന്നെ രണ്ട് സ്കോറിന് 2013 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം. ഓൺലൈൻ ഇൻപുട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അല്ലേ. ഇൻപുട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഓൺലൈൻ ഇൻപുട്ടായിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റോറേജ് ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം, പ്രിൻ്റ് ഔട്ട് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽസ് ഇൻവോയ്സ്. നമ്മൾ പർച്ചേസ് അതേപോലെ തന്നെ സെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഡോക്യുമെൻറ്റുകളാണ് അതിൻ്റെ പർച്ചേസ് ഇൻവോയ്സും സെയിൽസ് ഇൻവോയ്സും ഒക്കെ തന്നെ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് നോക്കൂ, ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് ഈസ് ഡൺ ഫ്രം ദ വെരി ബിഗിനിങ്. തുടക്കം മുതൽ തന്നെ അക്കൗണ്ടിങ്ങിനെ ഗ്രൂപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് റിപ്പോർട്ട് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ നൽകാൻ സാധിക്കുന്നോ, അത് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നാലാമത്തെ പ്രത്യേകത. എവറി അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് ഈസ് അസൈൻഡ് എ യൂണീക് കോഡ്. ഒരു കോഡിംഗ് സിസ്റ്റം നമ്മളിവിടെ യൂസ് ചെയ്യുന്നു, എല്ലാ അക്കൗണ്ടിനും ഒരു കോഡ് വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത. നമുക്കിത് 2 മാർക്കിന് ഇനി അതിൽ കൂടുതൽ മാർക്കിന് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന രീതിയിൽ ഈ നാല് പോയിന്റ് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ, നാല് പ്രത്യേകതകൾ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അല്ലേ, അപ്പോൾ അതേപോലെ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ കൂടുതൽ പോയിന്റ്സ് വെച്ചുകൊണ്ടാണ് ഓരോ ചോദിച്ച ഭാഗവും. ആ രണ്ട് പോയിന്റ്സ് ആണ് ചോദിച്ചതെങ്കിലും 4, 5 ഒക്കെ ഉള്ള പോയിന്റ്സ് വെച്ചുകൊണ്ടാണ് ആ രീതിയിലും കൂടിയാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമാണ്, നമുക്ക് അത് അങ്ങനെ ഇവിടെ ഡിസ്കസ് ചെയ്യാതെ തന്നെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന, വാട്ട് ഈസ് CPU അല്ലേ, എക്സ്പ്ലെയിൻ. അത് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, CPU എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിനാണ്, 2017 ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ദെൻ ഇറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് കൺസിഡേർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യം വന്നാലും എഴുതാൻ പറ്റണം. ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡാറ്റ അല്ലേ. CPU പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, എല്ലാ ഡാറ്റയും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റേ ഫ്ലോ ഓഫ് ഡാറ്റ കൺട്രോൾ ചെയ്യുന്നു. ദെൻ ഏറ്റവും നാലാമത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് ഹാസ് 3 മെയിൻ യൂണിറ്റ്സ് അല്ലേ. ഈ CPUവിനെ തന്നെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ വീണ്ടും നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ALU എന്ന് നമ്മൾ പറയും, അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ദെൻ മെമ്മറി യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ആർ ദ 3 സബ് ഡിവിഷൻ അല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ 3 പ്രധാന മെയിൻ യൂണിറ്റുകൾ അല്ലേ. CPUവിൻ്റെ 3 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് ഈ 3 എന്ന് നമുക്കതിനെ പറയാവുന്നതാണ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതാണ്, മെൻഷൻ 2 capabilities ഓഫ് എ കമ്പ്യൂട്ടർ ഓവർ ഹ്യൂമൻ ബീയിങ് അല്ലേ. 2 capabilities ആണ് ചോദിച്ചിരിക്കുന്നത്. മെൻഷൻ 2 capabilities ഓഫ് എ കമ്പ്യൂട്ടർ ഓവർ ഹ്യൂമൻ ബീയിങ്.
അല്ലേ. അപ്പോൾ മനുഷ്യനേക്കാൾ അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ കമ്പ്യൂട്ടറിനുള്ള രണ്ട് കാപ്പബിലിറ്റീസ് ആണ് ചോദിച്ചതെങ്കിലും നമ്മൾ നാലോളം പോയിന്റ് പറയുന്നുണ്ട്. ഈ പോയിന്റ്സ് ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ആണ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഹൈ സ്പീഡാണ്, പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഇത് ആക്യുറേറ്റ് ആയിട്ട് അല്ലെ, മാനുവലായിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അടുത്ത പോയിന്റ് വേഴ്സറ്റാലിറ്റിയാണ് അല്ലേ, ഒരുപാട് ബഹുമുഖമായ കാര്യങ്ങൾ ഒരു വൈദഗ്ധ്യത്തോടുകൂടെ ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിയുന്നു എന്നുള്ളതാണ് വേഴ്സറ്റാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാർജ് വോളിയം ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് എന്നുള്ളതാണ് അല്ലേ. അതൊക്കെ ആ വായിക്കുന്ന നേരം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അക്യുറസി മാത്രമല്ല, ഇത് റിലയബിളും കൂടിയാണ്. അക്കൗണ്ടിങ് ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ റിലയബിൾ ആണ് എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതകളായിട്ട് 2014 ഈ ക്വസ്റ്റൻ വന്നിരിക്കുന്നത്. 2 മാർക്കിനാണ് ഈ ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാവുന്നതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഐറ്റംസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ഇൻ ടു ദെയർ ഓർഡർ ഓഫ് ഒക്കറൻസ് അല്ലെ. ഈ ബ്രാക്കറ്റ് തന്നിരിക്കുന്നത്, ബ്രാക്കറ്റിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ദ ഫോളോയിങ് ഐറ്റം ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ് ഇൻ ടു ദെയർ ഓർഡർ ഓഫ് ഒക്കറൻസ്. അതിൻ്റെ ഓർഡർ ഓഫ് ഒക്കറൻസ് അനുസരിച്ച് അത് എങ്ങനെയാണോ അത് സംഭവിക്കുന്നത്, നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള ഓർഡറിൽ ആദ്യം ഏത് സംഭവിക്കുന്നു, അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഏതാണ്, ദെൻ മൂന്നാമതായിട്ട് ഏതാണ് എന്നുള്ള ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2 മാർക്കിനാണ്, 2016 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഒന്ന് സ്റ്റോറേജ് ആണ് അല്ലേ, രണ്ടാമത്തെ ഡാറ്റ എൻട്രി ആണ്, മൂന്നാമത് പ്രോസസ്സിംഗ് ആണ്, അടുത്തത് വാലിഡേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഓർഡറിലാക്കാൻ നമുക്ക് അത്ര വലിയ പ്രയാസമൊന്നുമില്ല അല്ലെ. ആദ്യം വേണ്ടത് ഡാറ്റ എൻട്രി ആണ്, ദെൻ രണ്ടാമതാണ് അതിൻ്റെ വാലിഡേഷൻ എന്ന് പറയുന്നത്, മൂന്നാമതാണ് അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, നാലാമതാണ് അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യുന്നത്, ഓർഡർ ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അത് ഒക്കറ് ചെയ്യുന്നത്, ആദ്യം ഡാറ്റ എൻട്രി, പിന്നെ അതിൻ്റെ വാലിഡേഷൻ, പിന്നെ മൂന്നാമതായിട്ട് അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കും, നാലാമതായിട്ട് അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മളിത് എഴുതേണ്ടത്. 2 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. ഇത് 3 മാർക്കിനാണ്, ചുരുങ്ങിയതൊരു 3 പോയിന്റ് എങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ എന്താണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് അക്കൗണ്ടിങ് റിപ്പോർട്ട്. ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അക്കൗണ്ടിങ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ 3 പോയിന്റാണ് എഴുതിയിട്ടുള്ളത്. ഈ 3 പോയിന്റും കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു പാരഗ്രാഫാക്കി അങ്ങനെയും വേണമെങ്കിൽ അതിന് ആൻസർ എഴുതാവുന്നതാണ്. നോക്കൂ, അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ അല്ലേ. അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ. റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല റിപ്പോർട്ടുകളും നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഫോം ഓഫ് അല്ലേ, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഫോം ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലേ. ഇതൊരു ഫിസിക്കൽ ഫോം ആണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഒരു ഫിസിക്കൽ ഫോം ആയിട്ട് നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി. നമ്മൾ ഈ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ചുരുക്കി ഈ കാര്യങ്ങൾ 3 പോയിന്റുകളായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത നോക്കൂ, സ്റ്റേറ്റ് ഇനി 4 എലമെന്റ്സ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ. 4 എലമെന്റുകളെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 6 പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, 2 മാർക്ക് തന്നെയാണ്. 2015 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഹാർഡ്വെയർ നമുക്ക് പറയാവുന്നതാണ്, സോഫ്റ്റ്വെയർ പറയാവുന്നതാണ്, ദെൻ പീപ്പിൾ പറയാവുന്നതാണ്, പ്രൊസീജിയർ പറയാവുന്നതാണ്, ഡാറ്റ, കണക്ടിവിറ്റി അല്ലേ. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും എത്ര മതി, 4 എണ്ണം മാത്രമേ നമ്മളിവിടെ എഴുതേണ്ടുള്ളൂ. 2 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദെൻ അടുത്ത നോക്കൂ, ഈവൻ ദോ കമ്പ്യൂട്ടേഴ്സ് പ്രൊസസ് മെനി കാപ്പബിലിറ്റീസ് ഇറ്റ് സഫേഴ്സ് ഫ്രം നമ്പർ ഓഫ് ലിമിറ്റേഷൻസ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മെൻഷൻ എനി 2 ലിമിറ്റേഷൻ, 2 ലിമിറ്റേഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞു. കാരണം എപ്പോഴും ചെറിയ മാർക്കിന് 2 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പലപ്പോഴും 2 പോയിന്റാണ് എഴുതാൻ പറയാറ്. ഇനി അത് ഈ തൊട്ട് താഴെ കാണുന്ന ക്വസ്റ്റ്യൻ, ഇത് 2010 ചോദിച്ചതാണ്, ഇത് 2019 ചോദിച്ചതാണ്, ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2010 ചോദിച്ചിട്ടുണ്ട്. ഈവൻ ദോ കമ്പ്യൂട്ടേഴ്സ് പ്രൊസസ് മെനി കാപ്പബിലിറ്റീസ് ദേ സഫർ നമ്പർ ഓഫ് ലിമിറ്റേഷൻ, മെൻഷൻ എനി 4 ലിമിറ്റേഷൻ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പം 4 എന്ന് ചോദിക്കും, ചിലപ്പം 2 എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിലതിൽ എന്ത് തരുന്നത്, കുറച്ചുകൂടെ പോയിന്റ്സ് എഴുതുന്ന സമയത്ത് 2 എണ്ണം മാത്രം എഴുതുന്നതിന് പകരം 4 എണ്ണമോ 5 എണ്ണമോ 6 എണ്ണമോ ഒക്കെ തന്നെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന അതുകൊണ്ടാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻസ്, എല്ലാവർക്കും അറിയാം. ലാക്ക് ഓഫ് കോമൺ സെൻസ് നമുക്കൊരു പോയിന്റ് ആയിട്ട് പറയാവുന്നത്, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ അല്ലേ, കോമൺ സെൻസ് ഇല്ല. അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്കിൽ കമ്പ്യൂട്ടറിന് ഇല്ല. കാരണം അതിന് നോ ഇൻ്റലിജൻസ്, അതിന് ഇൻ്റലിജൻസ് ഇല്ല. കനോട്ട് മേക്ക് ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഫീലിംഗ്, ഫീലിങ്സിനനുസരിച്ച് ജഡ്ജ്മെൻ്റ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള കഴിവില്ല. ഇതൊക്കെ ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയാവുന്നതാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട്
ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. ചിലത് ഞാനത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഏതൊക്കെ വർഷങ്ങളിലാണ് ചോദിച്ചതെന്നുള്ളത് പൂർണ്ണമായിട്ട് കാണിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത നമുക്ക് നോക്കാവുന്നതാണ് ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇത് ഒരുപാട് തവണ ഇങ്ങനെ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ചില ഡിവൈസസ് ഒക്കെ ഇങ്ങനെ മാറ്റിയിട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ മോഡലുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വന്നിട്ടുണ്ടെന്നായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരു സ്കോറിനാണ് ഇത് ചോദിച്ചത്, 2017. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് കീബോർഡാണ്, രണ്ടാമത്തെ പ്രിന്ററാണ്, മൂന്നാമത്തെ മൗസാണ്, നാലാമത്തെ മോണിറ്ററാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിത് ക്ലിയർ ആവും. ഇതിൽ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? കീബോർഡ് അല്ലേ, കീബോർഡ് നമുക്ക് ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ പ്രിന്റർ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നമുക്ക് കീബോർഡ് എഴുതി, ദെൻ പ്രിന്റർ നമ്മൾ എഴുതിയിരിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസിലാണ്, ദെൻ മൗസ് എഴുതിയിരിക്കുന്നത് ഇൻപുട്ട് ഡിവൈസിലാണ്, ദെൻ മോണിറ്റർ എന്ന് പറയുന്നത് എന്താണ്? മോണിറ്റർ ഈസ് ദെൻ ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പം മോണിറ്ററും പ്രിന്ററുമാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ളത്, കീബോർഡും മൗസുമാണ് എന്തായിട്ടുള്ളത്? ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ളത്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതേപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ മാറുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ഒക്കെ അല്പം മാറ്റിയിട്ട് വീണ്ടും ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലേ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഒരു മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്, 2015 ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒപ്റ്റിക്കൽ പെന്നാണ് ഒന്നാമത്തത്, രണ്ടാമത്തത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വീഡിയോ എന്നാണ്, മൂന്നാമത്തത് പ്രിന്റർ തന്നെയാണ്, പ്രിന്റർ നേരത്തെയും ചോദിച്ചു, നാലാമത്തത് സ്മാർട്ട് കാർഡ് റീഡർ ആണ്, സ്മാർട്ട് കാർഡ് റീഡർ. അപ്പോൾ ഇതിൽ ഈ പറയുന്നത് പോലെ ഇൻപുട്ട് ഡിവൈസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതൊക്കെയാണെന്നുള്ള ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒപ്റ്റിക്കൽ പെന്നാണ് ആദ്യം തന്നത്, അത് ഇൻപുട്ട് ഡിവൈസ് ആണ്. രണ്ടാമത്തത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത് വിഡിയു, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദെൻ മൂന്നാമത് പ്രിന്റർ ആണ്, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ദെൻ സ്മാർട്ട് കാർഡ് റീഡർ എന്ന് പറയുന്നത് അത് ഇൻപുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നു. നേരത്തെ നമ്മൾ കണ്ട് 2017 ആണെങ്കിൽ ഇവിടെ 2015 വൺ മാർക്കിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ പെയർ വിച്ച് ഈസ് നോട്ട് മാച്ച്ഡ്. അപ്പോൾ ഇതിൽ മാച്ച് ആവാത്ത പെയർ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ ഒരു മാർക്കിന് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്, അത് കറക്റ്റ് ആണ്. ദെൻ കീബോർഡ് ആൻഡ് മൗസ് നമുക്കറിയാം രണ്ടുമില്ലേ, കീബോർഡും മൗസും ഒക്കെ തന്നെ അത് ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് വരുന്നതാണ്. സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലേ, സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ്. പിന്നെ മൈക്രോവേവ് ട്രാൻസ്മിഷൻ സാറ്റലൈറ്റ് ലിങ്ക്. അപ്പോൾ മൈക്രോവേവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ലിങ്ക് ആണ്. അപ്പോൾ ഇതിൽ മാച്ച് ആവാത്തത് സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ് അല്ല, അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിൽ എന്താവാത്തത്, മാച്ച് അല്ലാത്ത പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പോൾ ഒരു മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ചോദിച്ചത് 2016. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ലിസ്റ്റ് ഔട്ട് 4 advantages ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ഇനി നമ്മൾ രണ്ടാമത്തെ നാല് ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞതിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലിസ്റ്റ് ഔട്ട് 4 advantages ഓഫ് ദി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നാണ്. 4 advantages ചോദിച്ചിട്ടുള്ളൂ, നമ്മളിവിടെ ഒരു 10-11 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഇനി അതിൽ കൂടുതൽ ചോദിച്ചാലും നമുക്കത് എഴുതാനായിട്ട് സാധിക്കും. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാനൊരു 3 റിപ്പീറ്റ് ചെയ്തത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് എനി 2 advantages ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട് 2017. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹാസ് സം അഡ്വാൻറ്റേജസ് ഓവർ അല്ലേ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹാസ് സം അഡ്വാൻറ്റേജസ് ഓവർ മാനുവൽ അക്കൗണ്ടിങ്. ലിസ്റ്റ് ഔട്ട് എനി 4 such advantages. 4 advantages എഴുതാൻ വേണ്ടിയിട്ടും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ മുകളിൽ കാണുന്ന പോലെ 2019 ചോദിച്ചതുപോലെ തന്നെ 2015 ചോദിച്ചിട്ടുണ്ട്. രണ്ട് സ്കോർ എപ്പോഴും 2 marks കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ 4 points എഴുതേണ്ടി വരും, ചിലപ്പോൾ 2 points എഴുതിയാൽ മതിയാവും. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ധാരാളം പോയിന്റ്സിനെ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇതിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്ന ഒന്ന് സ്പീഡാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. ദെൻ അക്യുറസി ലെൻ റിലേബിലിറ്റി, അക്യുറേറ്റ് ആണ്, റിലേബിൾ ആണ്. ദെൻ അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ആണ്, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ അപ് ടു ഡേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഓട്ടോമാറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ ആണ്, ഏത് റിപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ഏത് സമയം വേണമെങ്കിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന് ഓട്ടോമാറ്റഡ് ഡോക്യുമെന്റ് പ്രൊഡക്ഷൻ എന്നുള്ളത് കൊണ്ട്. ഇതിന്റെ സ്കെയിലബിലിറ്റിയും അതേപോലെ തന്നെ എലിജിബിലിറ്റിയും അല്ലേ, അതാണ് 6-ാമത്തെയും 7-ാമത്തെയും പോയിന്റ് ആയിട്ട് അതിന്റെ സ്കെയിലബിലിറ്റിയും എലിജിബിലിറ്റിയും കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ എഫിഷ്യൻസിയെ കുറിച്ചാണ് 8-ാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ ക്വാളിറ്റി റിപ്പോർട്ട് എന്നുള്ളതാണ് 9-ാമത്തെ പോയിന്റ്. എം ഐ എസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് നമ്മൾ എം ഐ എസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം ഐ എസ് റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ദെൻ സ്റ്റോറേജ് ആൻഡ് റിട്രൈവൽ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും 11-ാമത്തെ പ്രത്യേകതയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് പോയിന്റ്സ് വേണമെങ്കിലും ഇതിലെ എത്ര പോയിന്റ് വേണമെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ്. 11 points കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്, ഇതിലും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അടുത്ത
ലേറ്റസ്റ്റ് ആയിട്ട് 2019 അതേപോലെ 2017-15 എന്നുള്ളത് ക്വസ്റ്റൻ ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാവുന്നതാണ്. ഗിവ് ടു എനി ടു ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഗീവ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. രണ്ട് മാർക്ക് 2017-ൽ ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ്. വാട്ട് പോയിന്റ് വുഡ് യു സ്ട്രെസ് ഓൺ ടു സപ്പോർട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്? ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻ. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ലിമിറ്റേഷൻ എന്താ, അതിന് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല, നമ്മൾ വരാൻ പറ്റില്ല, അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. വാട്ട് പോയിന്റ്, അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മളവിടെ സ്ട്രെസ് ചെയ്യുക, ഇതിനെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പോയിന്റ്സ് ആണ് അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യുക എന്നുള്ളതും 2015-ൽ അങ്ങനെ ചോദിച്ചു. ഗീവ് എനി ലിമിറ്റേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഗീവ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ദി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് 2017-ലും അടുത്തടുത്തുള്ള വർഷങ്ങളിൽ ചോദിച്ചതാണ്. അങ്ങനെ അങ്ങനെ അടുത്തടുത്തുള്ള വർഷങ്ങളിൽ ചോദിച്ചതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഒന്ന്, കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, അല്ലേ? നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ധാരാളം കോസ്റ്റ് വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകിച്ച് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ട കോസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം എപ്പോഴും മാനുവൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റാഫിൻ്റെ ഒപ്പോസിഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത്, സ്റ്റാഫിൻ്റെ ഒപ്പോസിഷനാണ് അവരുടെ നിന്നുള്ള എതിർപ്പ്, അത് അവർ എതിർപ്പ് ഭാഗത്ത് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് ഡിസ്ട്രപ്ഷൻ ആണ്, തടസ്സങ്ങളാണ് മൂന്നാമതായിട്ട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നാലാമത്തെ നോക്ക്, സിസ്റ്റം ഫെയിലിയർ ആണ്. അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന പോയിന്റ്സ് ആയതുകൊണ്ട് വളരെ സ്പീഡിൽ നമുക്ക് പറഞ്ഞു പോവാം. അഞ്ചാമത്തെ പോയിന്റ് നോക്കുക, ബ്രീച്ചസ് ഓഫ് സെക്യൂരിറ്റിയാണ്. പലപ്പോഴും നമ്മൾ സെക്യൂരിറ്റി, അല്ലേ, നമ്മുടെ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചത് അത്ര സെക്യൂർ ആവണമെന്നില്ല, ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും, അല്ലേ. അതിൻ്റെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണ് അഞ്ചാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുടെ ഇൽ ഹെൽത്താണ്. കമ്പ്യൂട്ടർ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് അവിടെ ഇൽ ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനബിലിറ്റി ടു ചെക്ക് ആൻറ്റിസിപ്പേറ്റഡ് എറേഴ്സ്, അല്ലേ. നമ്മൾ ചില ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള എറേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലേ. ഇനബിലിറ്റി എന്നാണ് പറഞ്ഞത്, ഇനബിലിറ്റി ടു ചെക്ക്, ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ചെക്ക് ചെയ്യാൻ സാധിക്കാത്തത്? നമ്മൾ ചില അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള എറേഴ്സ് ഒന്നും തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏഴാമത്തെ പോരായ്മയായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏഴോളം ലിമിറ്റേഷൻസ് നമ്മളിവിടെ കണ്ടു. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ധാരാളം തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടുവേണം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ 2014-2012 അതേപോലെ തന്നെ ചോദിക്കാനൊക്കെ തന്നെ ചാൻസ് ഉള്ള എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നായിട്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നോക്കൂ, നേരിട്ട് അങ്ങനെ ചോദിച്ചതല്ല, ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ദാര മെയിൻറ്റെയിൻ ഹെർ അക്കൗണ്ട്സ് മാനുവലി, ജെയിംസ് യൂസസ് കമ്പ്യൂട്ടേഴ്സ്, അല്ലേ, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പം ദാര ഇത് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്ന മാനുവലായിട്ടാണെങ്കിൽ ജെയിംസ് എന്താണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റേറ്റ് എനി ടു ഡിഫറൻസസ് ബിറ്റ്വീൻ, രണ്ടെണ്ണേ ചോദിച്ചു, രണ്ട് പോയിന്റാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 2014-2012 നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. നോക്കൂ, മാനുവൽ അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകതകളും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകതകളും നമുക്കിങ്ങനെ കമ്പയർ ചെയ്ത് പോകുന്നതാണ്. ഒന്നാമത്തെ നോക്കൂ, ഓൾ അക്കൗണ്ടിംഗ് വർക്ക് ആർ ഡൺ മാനുവലി. ഇവിടെ മാനുവൽ അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ അക്കൗണ്ടിംഗ് വർക്കും ചെയ്യുന്നത് മാനുവലായിട്ടാണ്. എന്നാൽ നേരെ മറിച്ച് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് മോസ്റ്റ് ഓഫ് വർക്ക്സ് ആർ ഡൺ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ എല്ലാ വർക്കും മോസ്റ്റ് ഓഫ് ദ വർക്ക് എന്നാണ്. ഒരു അധിക വർക്കും നമ്മൾ ചെയ്യുന്നത് എന്തുപയോഗിച്ചുകൊണ്ടാണ്? കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ പ്രത്യേകത. ഇത് രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ആൾട്രേഷൻസ് ആൻഡ് അഡീഷൻസ് ആർ നോട്ട് ഈസി. ഇവിടെ ആൾട്ടർ ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ അതിൽ അഡീഷൻസ് വരുത്തുക എന്നൊന്നും പറയുന്ന കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമല്ല, അല്ലേ. കാരണം നമ്മളിത് മാനുവലായിട്ട് ചെയ്തതാണ്. എന്നാൽ ഇവിടെ ആൾട്രേഷൻസ് ആൻഡ് അഡീഷൻസ് ആർ വെരി ഈസി, അല്ലേ. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അടിച്ചത് ആൾട്ടർ ചെയ്യാനും അതേപോലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാനും ഒക്കെ നമുക്ക് എളുപ്പത്തിൽ പറ്റുന്നു എന്നുള്ളതാണ്. ഇതിന് മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, മാനുവൽ അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സ് ആണ് എങ്കിൽ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തന്നെ സ്പീഡാണ്. നമ്മൾ നേരത്തെ കണ്ടു സ്പീഡി എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും. ദെൻ നാലാമത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, പീരിയോഡിക് അവൈലബിലിറ്റി ഓഫ് ദി റിസൾട്ട്സ് ആർ വെരി ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് പീരിയോഡിക് അവൈലബിലിറ്റി ഓഫ് റിസൾട്ട്, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ട്രാ ബാലൻസ് പ്രിപ്പറേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്നെ പീരിയോഡിക് ആയിട്ട് നമുക്ക് അത് ചിലപ്പോൾ ക്വാർട്ടർലി വേണ്ടി വരും, ചിലപ്പോൾ ഇയർലി വേണ്ടി വരും, അല്ലേ. അപ്പോൾ ഈ ഹാഫ് ഇയർലി വേണ്ടി വരും. ഇങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്ത് അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് മാനുവൽ അക്കൗണ്ടിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നതെങ്കിൽ, ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് റിസൾട്ട് വേണമെങ്കിലും, പീരിയോഡിക് റിസൾട്ട്സ് ആർ അസർട്ടെയിൻഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഏത് റിപ്പോർട്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത. അവസാനത്തെ പോയിന്റ് ആയിട്ട്, കോഡിംഗ് ഈസ് നോട്ട് നെസസറി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ട്സ് കോഡ് ചെയ്യണമെന്നില്ല, പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുകയുണ്ടായി, ഒരു കോഡിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്ന. മോസ്റ്റ് ഓഫ് ദി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആർ യൂസിങ് കോഡ്സ്. അക്കൗണ്ട് കോഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോഡിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ തുടക്കം മുതൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എനി ടു ഡിഫറൻസസ് ആണ് ചോദിച്ചതെങ്കിലും ഇവിടെ അഞ്ചോളം പോയിന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് രണ്ട് പോയിന്റ്സ് എടുത്ത് എഴുതാം. ഇനി കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നാല് മാർക്കിനോ ഓക്കെ അല്ലെങ്കിൽ നാല് പോയിന്റ്സ് ഒക്കെ എഴുതാൻ പറഞ്ഞാൽ അപ്പോഴും ഇത് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഗിവ് സ്യൂട്ടബിൾ നെയിംസ് ടു ദ ഫോളോയിങ് അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള നെയിം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് രണ്ട് മാർക്കിന് 2016 ക്വസ്റ്റൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ അവതരിപ്പിക്കുന്നത്. ദെൻ സോഫ്റ്റ്വെയർ റെഡിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, സോഫ്റ്റ്വെയർ റെഡിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സോഫ്റ്റ്വെയർ മെയ്ഡ് ആസ് പെർ ദ റിക്വയർമെന്റ്സ് ഓഫ് ദി ബിസിനസ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അല്ലേ. സോഫ്റ്റ്വെയർ റെഡിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് എന്ന് നമ്മൾ എന്താണ് നമ്മൾ അതിനെ പറയാറ്, അതിനെ റെഡി ടു യൂസ് എന്നുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് റെഡി ടു യൂസ് എന്നാണ് നമ്മൾ അതിനെ പറയാറ് അല്ലേ. എന്നാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അത്. സോഫ്റ്റ്വെയർ മെയ്ഡ് ആസ് പെർ റിക്വയർമെന്റ്സ് ഓഫ് ദി ബിസിനസ്, നമ്മുടെ ബിസിനസിന്റെ റിക്വയർമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിനെ നമ്മൾ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയും. അപ്പോൾ റെഡി ടു യൂസ് സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറുമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ട് മാർക്കിന് തന്നെയാണ് ഇതും ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഈ രണ്ട് മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്നൊക്കെ തന്നെയാണ് വീണ്ടും വൺ മാർക്സിനൊക്കെയുള്ള ക്വസ്റ്റൻസും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആവാത്ത അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ ഐഡന്റിഫൈ ദ ഫോളോയിങ് സിംബൽസ്, ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്, മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ദെൻ ഐഡന്റിഫൈ ദ ഈ സിംബലൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇത് എന്താണ്, ഈ ഓരോ സിംബലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറയണം. ഐഡന്റിഫൈ ദ ഫോളോയിങ് സിംബൽസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ടിങ് ER ഡിസൈൻ. ER എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി റിലേഷൻ ഡയഗ്രമാണ്. എൻറ്റിറ്റി റിലേഷൻ ഡയഗ്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മളിങ്ങനെ ഈ സിംബൽസ് ഒക്കെ വെച്ചുകൊണ്ട് ഡയഗ്രാം ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഡയഗ്രം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബൽസ് ഇവിടെ മൂന്നെണ്ണമാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഓരോ ഷേപ്പും നോക്കുക, ഓരോ ഷേപ്പും ഇത് നമ്മൾ എൻറ്റിറ്റിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഇവിടെ നോക്കുക, റിലേഷൻഷിപ്പാണ് രണ്ടാമത്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് ആട്രിബ്യൂട്ടാണ് അല്ലേ, ഇത് ആട്രിബ്യൂട്ടായിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗിക്കാറ്. അപ്പോൾ എൻറ്റിറ്റി ഇത് ഈ ഷേപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് റിലേഷൻഷിപ്പിനാണ്, ഇത് ആട്രിബ്യൂട്ടിനാണ് ഉപയോഗിക്കുന്നത്. എൻറ്റിറ്റി, റിലേഷൻഷിപ്പ്, ആട്രിബ്യൂട്ട്, ഇതൊക്കെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ധാരാളം ക്വസ്റ്റൻസ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്താണ് എന്നുള്ളതും കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റൻ നോക്കൂ. ഇപ്പോൾ ഇവിടെ തന്നെ എൻറ്റിറ്റി എന്താണെന്ന് നമുക്ക് ഈ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആവും. റൈറ്റ് ദ നെയിം ഓഫ് ടു ആട്രിബ്യൂട്ട്സ് ഓഫ് ദി എൻറ്റിറ്റി. അപ്പോൾ എൻറ്റിറ്റിയും ആട്രിബ്യൂട്ട്സും നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് എടുക്കാവുന്നതാണ്. നോക്കൂ, റൈറ്റ് ദ നെയിം ഓഫ് ടു ആട്രിബ്യൂട്ട്സ് ഓഫ് ദ എൻറ്റിറ്റി എംപ്ലോയി ഇൻ എൻ ഓർഗനൈസേഷൻ. രണ്ട് മാർക്കിന് 2018 ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ നെയിം ഓഫ് ടു ആട്രിബ്യൂട്ട്സ്, രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്, ഓഫ് ദ എൻറ്റിറ്റി എംപ്ലോയി. അപ്പോൾ ഇവിടെ എൻറ്റിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്ന എംപ്ലോയിയാണ്. അപ്പോൾ എംപ്ലോയിയെ നമുക്ക് എൻറ്റിറ്റി ആയിട്ട് എടുക്കാം, എന്തിനേയും നമുക്ക് എൻറ്റിറ്റി ആയിട്ട് എടുക്കാം. സാധാരണ ഗതിയിൽ ഒരു ബിസിനസ് സ്ഥാപനം ആവുന്നവരെ നമ്മുടെ ഇവിടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന എൻറ്റിറ്റി എന്ന് പറയുന്ന ഒന്ന് എംപ്ലോയി ആയിരിക്കാം. ദെൻ അക്കൗണ്ടുകളെ നമുക്ക് എൻറ്റിറ്റി ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തന്നെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ സ്റ്റുഡൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ എൻറ്റിറ്റി ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ ഏത് കാര്യങ്ങളെയും നമുക്ക് എൻറ്റിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എൻറ്റിറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത് എംപ്ലോയീസിനെ ആണെങ്കിൽ, ഇപ്പോൾ എംപ്ലോയിയെ നമ്മൾ എൻറ്റിറ്റി ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? അപ്പോൾ എംപ്ലോയിൻ്റെ ID, അപ്പോൾ നമ്മൾ ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ ID കാണിക്കും, എംപ്ലോയിയുടെ നെയിം കാണിക്കും, എംപ്ലോയിൻ്റെ ഏജ് കാണിക്കും, എംപ്ലോയിൻ്റെ സെക്സ് കാണിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കോളം റോസ് ഒക്കെ ആയിട്ട് നമ്മൾ ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ആ ഓരോ എൻറ്റിറ്റീസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് സബ് ഡിവൈഡ് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓരോ എൻറ്റിറ്റിയിലും ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ നന്നായി മനസ്സിലാവും. അപ്പോൾ എംപ്ലോയീസിൻ്റെ നീ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. എംപ്ലോയിയെ നമ്മൾ എൻറ്റിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ എംപ്ലോയിയുടെ ID, ഒരു ID ഉണ്ടാവും, എംപ്ലോയിയുടെ ഒരു ID നമ്പർ ഉണ്ടാവും അല്ലേ, അത് അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. ദെൻ എംപ്ലോയിയുടെ പേരെന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ടാണ്. ദെൻ എംപ്ലോയിയുടെ ഏജ് എന്ന് പറയുന്നത് മറ്റൊരു ആട്രിബ്യൂട്ടാണ്. എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് മറ്റൊരു ആട്രിബ്യൂട്ടാണ് അല്ലേ. എംപ്ലോയിയുടെ മറ്റുള്ള പ്രത്യേകതകൾ എംപ്ലോയി ഡെസിഗ്നേഷൻ, വേണമെങ്കിൽ നമുക്ക് എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ പറയാം, അത് മറ്റൊരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപാട് ആട്രിബ്യൂട്ടുകൾ ചേർന്നതാണ് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എൻറ്റിറ്റിയും ആട്രിബ്യൂട്ടിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടുന്നതിനും കൂടി നമുക്ക് ഈ ക്വസ്റ്റൻ ഉപകരിക്കാവുന്നതാണ്. ചിലപ്പോൾ ഈ എൻറ്റിറ്റി ആട്രിബ്യൂട്ട്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ല. പലപ്പോഴും ഇങ്ങനെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റൻസാണ് സാധാരണ കാണാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റനിലേക്ക് നമ്മൾ പോകുന്നേരം ഇവിടെ നോക്കൂ, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദ കീ ആട്രിബ്യൂട്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പം തന്നെ ഇവിടെ മൂന്ന് ആട്രിബ്യൂട്ട് ഉണ്ട് അല്ലേ. ഈ മൂന്ന് ആട്രിബ്യൂട്ടിൽ ഏതെങ്കിലും ഒന്നിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കീ ആട്രിബ്യൂട്ടാക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ നോക്കൂ, എന്താ കീ ആട്രിബ്യൂട്ട്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ
കീ ആട്രിബ്യൂട്ട് വിത്ത് എൻ എക്സാമ്പിൾ എക്സാമ്പിൾ ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ടുകളിലെ ഒരെണ്ണത്തിനെ നമ്മൾ എന്താക്കി മാറ്റാറുണ്ട്, കീ ആട്രിബ്യൂട്ട് ആക്കി മാറ്റാറുണ്ട്. ആട്രിബ്യൂട്ട് വിച്ച് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ മാറ്റാറില്ല. എങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്താക്കി മാറ്റാറ്, കീ ആട്രിബ്യൂട്ട് ആക്കി മാറ്റാറ് എന്നുള്ളത് ചോദിച്ചാൽ, ആട്രിബ്യൂട്ട് വിച്ച് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ, ഒരു യുണീക്ക് വാല്യൂ ഉള്ളതിനെയാണ് ഫോർ ഐഡന്റിഫൈയിങ് ദ എൻറ്റിറ്റി ഈസ് കാൾഡ് ദ കീ ആട്രിബ്യൂട്ട് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, ആട്രിബ്യൂട്ട് വിച്ച് കണ്ടെയ്ൻ യുണീക്ക് വാല്യൂ. അത് അതോടൊപ്പം തന്നെ അത് എന്തിനോടി പറ്റണം, ഫോർ ഐഡന്റിഫൈയിങ് ദ എൻറ്റിറ്റി, എൻറ്റിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു യുണീക്ക് വാല്യൂ ഉള്ള ഒരു ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട് ആക്കി മാറ്റുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഇവിടെ ഒരു യുണീക്ക് വാല്യൂ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്, പേരല്ല യുണീക്ക് വാല്യൂ ഉള്ളത്, ഏജ് അല്ല യുണീക്ക് വാല്യൂ ഉള്ളത്, എന്താണ്, എംപ്ലോയി ഐ ഡി ആണ് ഇവിടെ ഒരു യുണീക്ക് വാല്യൂ ഉള്ള ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാവുന്നതാണ്, കീ ആട്രിബ്യൂട്ട് ആക്കി മാറ്റാവുന്നതാണ്. ഇവിടെ കീ ആട്രിബ്യൂട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ക്വസ്റ്റനിൽ കീ ആട്രിബ്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കീ ആട്രിബ്യൂട്ട് എന്താണെന്ന് എഴുതി ഇപ്പം നമുക്ക് രണ്ട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഒരാളുടെ രജിസ്റ്റർ നമ്പർ വേറൊരാൾക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ രജിസ്റ്റർ നമ്പർ എന്താണ്, ഒരു യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് അതിനെ നമുക്ക് ആട്രിബ്യൂട്ട് ആയിട്ട് എടുക്കാം. മറ്റൊരു എക്സാമ്പിൾ എംപ്ലോയി ഐ ഡി, ഒരു എംപ്ലോയിക്ക് കൊടുത്ത ഐ ഡി നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്താക്കാവുന്നതാണ്, ഒരു കീ ആട്രിബ്യൂട്ട് ആക്കാവുന്നതാണ്. അപ്പോൾ സ്കൂളിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ, ഒരാൾക്കുള്ള അഡ്മിഷൻ നമ്പർ വേറൊരാൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അഡ്മിഷൻ നമ്പർ എന്താണ്, ഒരു യുണീക്ക് വാല്യൂ ആണ്. ആ അഡ്മിഷൻ നമ്പറിനെ നമുക്ക് എന്താക്കി എടുക്കാവുന്നതാണ്, കീ ആട്രിബ്യൂട്ട് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. അടുത്ത ക്വസ്റ്റൻ നോക്കൂ. റൈറ്റ് എനി ഫോർ ആട്രിബ്യൂട്ട് ഓഫ് ദ എൻറ്റിറ്റി സ്റ്റുഡൻറ്റ്. അടാ, നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ ഇവിടെ ആട്രിബ്യൂട്ട്സ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയിലെ നാല് ആട്രിബ്യൂട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന ഇആർ ഡിസൈൻ, ഇആർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെയും കണ്ടു എന്താ, എൻറ്റിറ്റി റിലേഷൻ ഡിസൈൻ ആണ്, അല്ലെങ്കിൽ എൻറ്റിറ്റി റിലേഷൻ മോഡൽ എന്നൊക്കെ നമ്മൾ പറയും. രണ്ട് മാർക്കിന് 2017 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാവുന്നതാണെന്ന്, സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ പറയാവുന്നതാണ്, സ്റ്റുഡൻറ്റ് നെയിം പറയാവുന്നതാണ്, സ്റ്റുഡൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പറയാവുന്നതാണ്, സ്റ്റുഡൻറ്റ് ഏജ് പറയാവുന്നതാണ് അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള, അല്ലെ സ്റ്റുഡൻറ്റിൻ്റെ ഇത് ക്ലാസ് ആണെന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ നമുക്ക് 4, 5, 6 ആട്രിബ്യൂട്ട്സ് ഒക്കെ വളരെ എളുപ്പത്തിൽ പറയാവുന്നതാണ്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റൻ നോക്കൂ. റൈറ്റ് എ സ്യൂട്ടബിൾ എൻറ്റിറ്റി ഫോർ ദ ആട്രിബ്യൂട്ട്സ് ഗിവൺ ബിലോ. ഇത് നേരെ തിരിച്ചാ, റൈറ്റ് എ സ്യൂട്ടബിൾ എൻറ്റിറ്റി. അപ്പോൾ സ്യൂട്ടബിൾ എൻറ്റിറ്റി ഏതാണെന്ന് നമ്മൾ പറയണം ഫോർ ദ ആട്രിബ്യൂട്ട്സ് ഗിവൺ ബിലോ. ഇവിടെ രണ്ട് ആട്രിബ്യൂട്ട് തന്നിട്ടുണ്ട്. ആ ആട്രിബ്യൂട്ട്സ് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു എൻറ്റിറ്റി എന്താ നമ്മൾ പറയണം. എന്തൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് തന്നിരിക്കുന്നത്? ഒന്ന് അക്കൗണ്ട് കോഡ്, രണ്ടാമത്തെ അക്കൗണ്ട് നെയിം. അക്കൗണ്ട് കോഡും അക്കൗണ്ട് നെയിമും ആവുന്ന നേരം അവിടെ എൻറ്റിറ്റി എന്തായിരിക്കും? അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് എൻറ്റിറ്റി നമ്മൾ കണ്ടു. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി കണ്ടു, എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റി കണ്ടു, ദെൻ ഇവിടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ അക്കൗണ്ട് എന്നുള്ളതാണ് എൻറ്റിറ്റി, കാരണം അക്കൗണ്ട് കോഡും അക്കൗണ്ട് നെയിമുമാണ് ഇവിടെ എന്തായിട്ട് തന്നിരിക്കുന്നത്, ആട്രിബ്യൂട്ട്സ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് എടുക്കാവുന്ന അക്കൗണ്ടാണ്. ദെൻ ആൾസോ ഐഡൻറ്റിഫൈ ദ കീ ആട്രിബ്യൂട്ട് ടു ദാറ്റ് എൻറ്റിറ്റി. അപ്പോൾ അതിൻ്റെ കീ ആട്രിബ്യൂട്ടും കൂടി എഴുതാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ആട്രിബ്യൂട്ടുകളിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് കീ ആട്രിബ്യൂട്ട് ആയിട്ട് എടുക്കുക. അപ്പോൾ ഏതായിരിക്കും എടുക്കുക? ഇവിടെ അക്കൗണ്ട് കോഡാണ് നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റുക, കീ ആട്രിബ്യൂട്ട് ആയിട്ട്, കാരണം യുണീക്ക് വാല്യൂ ഉള്ളത് അക്കൗണ്ട് കോഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ എന്തെന്ന് പറയാവുന്നതാണ്, കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ അക്കൗണ്ട് കോഡിന് നമുക്ക് ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഇതിലുണ്ട്, രണ്ട് മാർക്കിനാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ തന്നെ ഇത് എൻറ്റിറ്റി തന്നിട്ട് ആട്രിബ്യൂട്ട്സും ആട്രിബ്യൂട്ട് തന്നിട്ട് എൻറ്റിറ്റി ഒക്കെ ധാരാളമായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിതൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റൻ നോക്കൂ. ഒബ്സർവ് ദ ഫോളോയിങ് ടേബിൾ. 2016 ഇങ്ങനെ ക്വസ്റ്റൻ വന്നത്. ഒരു ടേബിൾ നമുക്ക് തന്നിട്ട് അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് മാർക്കിനാണ് ക്വസ്റ്റൻ തന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ തന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ മാർക്ക് കാണാം, ഇവിടെ കുറെ ഡോട്ടഡ് മാർക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കി എടുക്കണം പെട്ടെന്ന്. കാരണം നമുക്ക് ഇവിടെ എൻറ്റിറ്റി, എൻറ്റിറ്റി എന്താണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്ന എൻറ്റിറ്റി എന്താണെന്നാണ്. ഇതിൻ്റെ രണ്ടാമത്തെ എന്താണ്, ആട്രിബ്യൂട്ടൊക്കെ വരുന്ന ആട്രിബ്യൂട്ട്സ് എന്താണ് നമ്മൾ എഴുതണം. ഈ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഗീവ് സ്യൂട്ടബിൾ എൻറ്റിറ്റി നെയിം. അപ്പോൾ ഇവിടെ ഒരു സ്യൂട്ടബിൾ എൻറ്റിറ്റി നെയിം നമ്മളിവിടെ കൊടുക്കണം. രണ്ടാമത്തെ എന്താണ്, റൈറ്റ് ദ റിലവൻറ്റ് ആട്രിബ്യൂട്ട് റിലേറ്റിംഗ് ടു ദ എൻറ്റിറ്റി. എൻറ്റിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിലവൻറ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഇതിന് ഓരോന്നിൻ്റെയും ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് നമുക്ക് കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ, ഇവിടെ തന്നിരിക്കുന്ന റെക്കോർഡ്സ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. 201 ഹരി മെയിൽ അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പോൾ എംപ്ലോയി ആണ്, എംപ്ലോയിയുടെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. റെക്കോർഡായിട്ട് തന്നിരിക്കുന്ന എന്താണ്, എംപ്ലോയി ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, എംപ്ലോയി ആയിരിക്കും. ഉണ്ടോ, എംപ്ലോയി, എംപ്ലോയി എന്നുള്ളത്. അപ്പോൾ ഇതിന് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർക്കിനുള്ള ആൻസറാണ് എ എന്നുള്ളതിൻ്റെ ആൻസറാണ് ഗീവ് സ്യൂട്ടബിൾ എൻറ്റിറ്റി എന്നുള്ള എ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ആൻസറാണ് എംപ്ലോയി. ഇപ്പോൾ എൻറ്റിറ്റി എന്താണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണെന്ന് നോക്കൂ, റൈറ്റ് ദ റിലവൻറ്റ് ആട്രിബ്യൂട്ട്. ഇനി ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ് എഴുതണം. അപ്പോൾ ഇവിടെ ഒരു നമ്പറാണ് അല്ലേ. ഈ തന്നിരിക്കുന്ന 2001 എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയി നമ്പറാണ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി ഐ ഡി ആണ് നമുക്ക് പറയാം. എംപ്ലോയി ഐ ഡി എന്നോ എംപ്ലോയി നമ്പർ എന്നോ ഇവിടെ ആട്രിബ്യൂട്ട് ആയിട്ട്, ഇവിടുത്തെ ആൻസർ എംപ്ലോയി ഐ ഡി അല്ലെങ്കിൽ എംപ്ലോയി നമ്പർ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. എംപ്ലോയി നമ്പർ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹരി എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയി നെയിം ആണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എംപ്ലോയി നെയിം എന്നാണ് കൊടുക്കേണ്ടത്, എംപ്ലോയി നെയിം.
ദെൻ മെയിൽ എന്നാണ്, അപ്പൊ എംപ്ലോയിയുടെ ജെൻഡർ ഏതാണ് അല്ലെങ്കിൽ സെക്സ് ഏതാണെന്നാണ് അവിടെ മെയിൽ എന്ന് കൊടുക്കുന്നൊരു എംപ്ലോയി സെക്സ് എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണിക്കേണ്ടത്, അട്രിബ്യൂട്ട് ആയിട്ട് കാണിക്കേണ്ടത്. ഏറ്റവും അവസാനമായിട്ട് തന്നിരിക്കുന്നത് എന്താണ്, 7/2/1973 അല്ലേ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എംപ്ലോയി ഡേറ്റ് ഓഫ് ബർത്ത് DOB, എംപ്ലോയി DOB എന്നുള്ളതാണ് ഇവിടുത്തെ അട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ 4 അട്രിബ്യൂട്ടും കണ്ടു. എന്തൊക്കെയാണ് അട്രിബ്യൂട്ട്സ്? എന്തൊക്കെയാണ്? ഒന്ന് എംപ്ലോയി നമ്പർ അല്ലെ, എംപ്ലോയി ID, ദെൻ എംപ്ലോയി നെയിം, ദെൻ എംപ്ലോയി സെക്സ്, ദെൻ എംപ്ലോയി ഡേറ്റ് ഓഫ് ബർത്ത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻസേഴ്സും അതിന് കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ഇനി ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെന്ത് ചെയ്യണം, ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ആൻസർ എഴുതണം. 3 മാർക്കിനാണ് ഇത് സ്കോറിനാണ് കൊടുത്തിരിക്കുന്നത്. 2016 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. എന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ. നെയിം ഓഫ് എൻ ഡി ടി എന്താണ്, നെയിം ഓഫ് എൻ ഡി ടി ഏതാണെന്ന് എഴുതണം. രണ്ടാമത്തൊരു ചോദ്യം, ഇതിലെ പ്രൈമറി കീ ഏതാണെന്ന് എഴുതണം അല്ലേ. പ്രൈമറി കീ ആയിട്ട് സെൻഡ് ചെയ്യുന്നത് ഏതാണെന്ന് എഴുതണം. ജനറേറ്റ് എ മീനിങ് ഫുൾ റെക്കോർഡ് ബൈ റൈറ്റിംഗ് എൻ എക്സാമ്പിൾ ഇൻ ദ എബോവ് ബോക്സസ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഈ ബോക്സസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളിതിന് ആൻസർ എഴുതേണ്ടത്. നമുക്ക് ഒന്നാമത്തെന്താണ് നെയിം ഓഫ് എൻ ഡി ടി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും എൻ ഡി ടി എന്നുള്ളത്? സ്റ്റുഡൻറ്റ് അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ് നെയിം അല്ലേ. അങ്ങനെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നതുകൊണ്ട് തന്നെ എൻ ഡി ടി എന്താണ്, സ്റ്റുഡൻറ് എന്നുള്ളതാണ് എൻ ഡി ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു എൻ ഡി ടി നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് അവിടെ യൂണിക് വാല്യൂ ചെയ്യുന്നത് അഡ്മിഷൻ നമ്പർ ആയിരിക്കും. അപ്പോൾ അഡ്മിഷൻ നമ്പർ എന്നുള്ളതിനെ നമുക്ക് എന്ത് കൊടുക്കാവുന്നതാണ്? ഈ അഡ്മിഷൻ നമ്പർ എന്നുള്ളതാണ് അതിലെ പ്രൈമറി കീ. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. ഇനി മൂന്നാമത്തത് ഈ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് പിന്നെ എന്തൊക്കെയായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഓരോ ആൻസേഴ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എയ്ക്കുള്ള ആൻസർ എന്താണ്? ഒന്ന് സ്റ്റുഡൻറ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നെയിം ഓഫ് ദി എൻറ്റിറ്റി സ്റ്റുഡൻറ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ പ്രൈമറി കീ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് സ്റ്റുഡൻറ് അഡ്മിഷൻ നമ്പറാണ് പ്രൈമറി കീ എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതൊക്കെ ഫില്ല് ചെയ്യാനാണ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് എന്തൊക്കെയാണ്? അപ്പോൾ അവിടെ നമുക്കൊരു അഡ്മിഷൻ നമ്പർ കൊടുക്കണം. ഇപ്പോൾ 1, 2, 3 അല്ലെ 1, 2, 3, 4 എന്നൊക്കെയുള്ള അഡ്മിഷൻ നമ്പർ നമുക്ക് അവിടെ കൊടുക്കാം. ഞാനിവിടെ 1, 2, 3 എന്നാണ്. ഏറ്റവും അവസാനത്തെ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേര് സ്റ്റുഡൻറ്റ് നെയിം ഞാൻ കൊടുത്തിരിക്കുന്ന ആയിഷ എന്നാണ്. നിങ്ങൾക്ക് ഏത് പേരാണെങ്കിലും കൊടുക്കാം ആയിഷ. അപ്പോൾ ആയിഷ എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് തന്നെ സ്റ്റുഡൻറ് സെക്സ് എന്ന് പറയുന്ന ഫീമെയിൽ ആണ്. അപ്പോൾ ഫീമെയിൽ എന്ന് കൊടുത്തു. ഇത് സ്റ്റുഡൻറ് ക്ലാസ് 12th ലെവൻത്ത് എന്നോ 10th എന്നോ ഏത് ക്ലാസ് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഞാൻ 12th എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് എക്സാമിന് ആൻസർ എഴുതാവുന്നതാണ്. ഇത് 3 മാർക്കിനാണ്, കാരണം 3 ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു എൻറ്റിറ്റി നോക്കൂ. മറ്റൊരു എൻറ്റിറ്റി വൗച്ചർ. കൺസിഡർ ദ ഫോളോയിങ് ഫീൽഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. രണ്ട് മാർക്കിനാണ്. ഇവിടെ വൗച്ചർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. വൗച്ചർ നമ്പറും വൗച്ചർ നെയിമും ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹിയർ വൗച്ചർ സ്റ്റാൻഡ്സ് ഫോർ. ഇവിടെ വൗച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഡാഷ് എൻറ്റിറ്റി ആണ് വൗച്ചർ. ദെൻ വൗച്ചർ നെയിം ഈസ് ടേംഡ് ആസ്. വൗച്ചർ നെയിമിനെ നമുക്ക് എന്തായിട്ട് ടേം ചെയ്യാം? ആട്രിബ്യൂട്ട് ആയിട്ട് അല്ലേ. വൗച്ചർ നമ്പറും അതേപോലെ വൗച്ചർ നെയിമും വൗച്ചർ നമ്പറും ഒക്കെ തന്നെ നമുക്ക് എന്താക്കിയിട്ട് ടേം ചെയ്യാവുന്നതാണ്? ആട്രിബ്യൂട്ട് ആക്കിയിട്ട് പറയാവുന്നത്. അപ്പോൾ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഒരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ വൗച്ചർ എന്നുള്ളതാണ് എൻറ്റിറ്റി, വൗച്ചർ നമ്പറും വൗച്ചർ നെയിമും ആട്രിബ്യൂട്ട്സ് ആണ്. ഇനി വേണമെങ്കിൽ ഇതിൽ കീ ആട്രിബ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വൗച്ചർ നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ എന്താക്കി മാറ്റാവുന്നതാണ്? കീ ആട്രിബ്യൂട്ട്. അത് ചോദിച്ചിട്ടില്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മേലെയൊക്കെ നമ്മൾ കണ്ടതുപോലെ ഇതിൻ്റെ കീ ആട്രിബ്യൂട്ട് ഏതാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വൗച്ചർ നമ്പറിനെ കീ ആട്രിബ്യൂട്ട് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാണ്. സ്റ്റേറ്റ് ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് ഫോർ ദ ഗിവൺ ഇൻഫർമേഷൻ വേർ എവർ യു ഫൈൻഡ് എ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ്റെ മുകളിൽ തന്നെ ആദ്യം നമുക്ക് കാണാം എൻറ്റിറ്റി എന്താണെന്നുള്ള ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ എൻറ്റിറ്റി എന്താണെന്ന് പറയണം. 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 2015 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറേ നമ്പർ കാണുന്നുണ്ട് അല്ലേ, ഒരു ഡി ആൽഫബറ്റും നമ്പറും കൂടെ കൊടുത്തുകൊണ്ടാണ് കാണുന്നത്. ദെൻ അനൂപ്, ജിതിൻ, രമേശ്. അപ്പോൾ ഇവിടെ എംപ്ലോയി നെയിം ആണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് അവരുടെ ഏജ് ആയിരിക്കാം, 45, 44, 36. ഇത് ക്ലർക്ക്, സെയിൽസ് മാനേജർ, അക്കൗണ്ടന്റ് എന്നൊക്കെ പറയുമ്പോൾ ഇത് അവരുടെ ഡെസിഗ്നേഷൻ ആവും അല്ലേ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റൻ എന്താ? എൻറ്റിറ്റി എന്ന് പറയുന്ന എംപ്ലോയി ആണ്, എംപ്ലോയി ആണ് എൻറ്റിറ്റി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടേബിളൊക്കെ ഓരോന്നായിട്ട് ഫില്ല് ചെയ്യണം. ആദ്യത്തെ എന്താണ്? എംപ്ലോയി നമ്പറാണ്. ഇവിടെ നമ്മൾ ഈ ആദ്യത്തെ ക്വസ്റ്റൻ മാർക്ക് എംപ്ലോയി നമ്പർ എന്നാണ് എഴുതേണ്ടത്. ഇവിടത്തേക്ക് വരുന്ന നേരം എംപ്ലോയി നെയിം എന്നാണ് എഴുതേണ്ടത്. ഇവിടത്തേക്ക് വരുന്ന നേരം എംപ്ലോയി ഏജ് എന്നാണ് എഴുതേണ്ടത്. ഏറ്റവും അവസാനത്തേക്ക് വരുന്ന സമയത്ത് എംപ്ലോയി ഡെസിഗ്നേഷൻ. ഞാൻ ഇവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്, താഴെ ആൻസറും കൊടുത്തിട്ടുണ്ട്, എംപ്ലോയി ഡെസിഗ്നേഷൻ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ദ എബോവ് ഇൻഫർമേഷൻ ഈസ് ടേക്കൺ ഫ്രം ദ പേറോൾ റെക്കോർഡ്. പേറോൾ എന്നാണ് നമ്മളിതിന് പറയുക. പേറോൾ റെക്കോർഡിൽ നിന്ന് എടുത്തിരിക്കുന്ന എംപ്ലോയ്മെൻസിൻ്റെ സാലറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള റെക്കോർഡ്സിനെയാണ് നമ്മൾ പേറോൾ റെക്കോർഡ് എന്ന് പറയുക. അപ്പോൾ ആ റെക്കോർഡിൽ നിന്ന് എടുത്തിരിക്കുന്ന ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് എവിടെ നിന്ന് എടുത്ത ഇൻഫർമേഷൻ ആയിരുന്നാലും നമുക്കിവിടെ ആൻസർ കൊടുത്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നമ്മൾ പോവാണ്. ബ്രീഫ്ലി എ
എക്സ്പ്ലെയിൻ ദ ത്രീ കോമ്പോണൻസ് ഓഫ് ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഇതിലെ നാലാമത്തെ ചാപ്റ്ററുള്ള ക്വസ്റ്റനിലേക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റനിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്കറിയാം അതിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ത്രീ കോമ്പോണൻറ്റ്, രണ്ട് കോമ്പോണൻറ്റ് ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ അവിടെ നാല് കോമ്പോണൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും മൂന്ന് മാർക്കിനാണ് ക്വസ്റ്റൻ. 2019 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2019 ചോദിച്ച ക്വസ്റ്റനാണ്. ടേബിൾ, ക്വറീസ്, ഫോംസ് അല്ലെ റിപ്പോർട്ട്, ഇങ്ങനെ നാല് കാര്യങ്ങളാണ് നമുക്ക് ഡി ബി എം എസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ നാല് പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഒന്ന് ടേബിളാണ്, രണ്ടാമത്തെ ക്വറിയാണ്, മൂന്നാമത്തെ ഫോംസ് ആണ്, നാലാമത്തെ റിപ്പോർട്ടാണ്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. ടേബിളിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഒബ്ജക്ട് ക്ലാസ് അലൗസ് എ ഡാറ്റാബേസ് ഡിസൈനർ ടു ക്രിയേറ്റ് എ ടേബിൾ, ഡാറ്റ ടേബിൾ അല്ലെ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റാബേസ് ഡിസൈനർക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിത്ത് ദെയർ എന്തൊക്കെയാവാം, ഒരുപാട് ഫീൽഡുകൾ ഉണ്ടാവും അല്ലെ, ഫീൽഡ് നെയിമുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഫീൽഡ് നെയിം, അപ്പം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീൽഡ് നെയിം കൊടുത്തുകൊണ്ട്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നായിട്ട് എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, ഇങ്ങനെയൊക്കെയുള്ളത് ഫീൽഡ് നെയിമായിട്ടാണ് നമ്മൾ പറയുക. ദെൻ അതിനൊക്കെ എന്ത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഓരോന്നിനും ഓരോന്നിൻ്റെതായ ഡാറ്റ ടൈപ്പുണ്ട്. നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നത് എന്താണ്, ഡാറ്റ ടൈപ്പ് വെച്ചുകൊണ്ട് തന്നെ ധാരാളം ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, ഓരോ ഫീൽഡ് നെയിമിനും ആവശ്യമായിട്ടുള്ള ഡാറ്റ ടൈപ്പ് എന്താണ്. ഇപ്പം എംപ്ലോയി ഐ ഡിക്ക് പറ്റുന്ന എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്പർ ആയിരിക്കും അധികം കൊടുക്കുക. അപ്പോൾ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പറാണ്. ചിലപ്പോൾ എംപ്ലോയി ഐ ഡിയിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് എന്തെങ്കിലും ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. എംപ്ലോയി നെയിം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, എംപ്ലോയി നെയിം എന്ന് പറയുന്നത് അതിൽ നമ്പർ ഒന്നും ഉണ്ടാവാറില്ല, ടെക്സ്റ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലേ. എംപ്ലോയി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ഡേറ്റ് ആൻഡ് ടൈം, ഡേറ്റ് ഓർ ടൈം നമുക്ക് കൊടുക്കാവുന്നതാണ്. അവിടെ ഡേറ്റും ടൈം ഒക്കെയാണ് വേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഡേറ്റ് ഓർ ടൈം എന്നൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നത്, ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന നമ്പർ, ടെക്സ്റ്റ്, ന്യൂമറിക്ക് അല്ലേ, ഡേറ്റ് ആൻഡ് ടൈം, ഇങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ടൈപ്പും അതേപോലെ തന്നെ ഫീൽഡ് നെയിമും കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ക്വറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വറി മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു റിട്രൈവ് സർട്ടൻ ഇൻഫർമേഷൻ ഫ്രം ദ ടേബിൾ. ടേബിളിൽ നിന്നും കുറേ ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് റിട്രൈവ് ചെയ്ത് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ ക്വറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാല് പിന്നെ എന്താ പറയുക, 90 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റ് കിട്ടണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ക്വറി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ എടുക്കാവുന്നതാണ്. അടുത്ത് നോക്കൂ, ഫോംസ് എന്ന് പറയുന്നത് എന്താണ്. ദിസ് ഒബ്ജക്ട് ക്ലാസ് അലോസ് ദ യൂസർ ടു ഇൻട്രാക്ട് ദ ബാക്ക് എൻഡ് ഡാറ്റാബേസ് കേട്ടോ. അപ്പോൾ ബാക്ക് എൻഡ് ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനാണ് നമ്മൾ ഫോം ഉപയോഗിക്കുന്നത്. ഫോംസ് ആർ സ്ക്രീൻ, ഫോം എന്ന് പറയുന്നത് സ്ക്രീൻ ആണ്. ദാറ്റ് അലോ വ്യൂയിങ് ആഡിങ് അപ്ഡേറ്റിംഗ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ടേബിൾ അല്ലേ. അപ്പോൾ നമുക്ക് ഡാറ്റ ഇതിലേക്ക് പിന്നെ വ്യൂ ചെയ്യാനും ഡാറ്റ ഇതിലേക്ക് ആഡ് ചെയ്യാനും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫോംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പറഞ്ഞതുപോലെ ഫോംസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എംപ്ലോയിയുടെ മറ്റുള്ള സാലറി ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് അല്ലെ, സ്റ്റുഡൻറ്റിൻ്റെ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മാർക്ക് ഉപയോഗിച്ച് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ക്രീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഡാറ്റ ഇതിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഫോംസ് നാലാമത്തെ നോക്കൂ, റിപ്പോർട്ട്സ് ആണ്. ദിസ് ഒബ്ജക്ട് ക്ലാസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് വേരിയസ് റിപ്പോർട്ട്. നമുക്ക് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇതിൽ എന്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ റിപ്പോർട്ട് ഉണ്ടാക്കുക. ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കണ്ടന്റ് ഓഫ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ടേബിൾ ആവാം, ക്വറി ആവാം, അല്ലെങ്കിൽ ടേബിളും ക്വറിയും ഉപയോഗിച്ചുകൊണ്ടുള്ളതാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്തുണ്ടാക്കുന്നത്, റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നാലാമത്തത് റിപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ നാല്, ചിലപ്പോൾ ഇത് നാലും ഇങ്ങനെ ഈ നാലെണ്ണം തന്നെ ഇങ്ങനെ തന്നെ വാട്ട് ആർ ദി കോമ്പോണൻസ് ഓഫ് ദി ഡി ബി എം എസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ ടേബിൾ, ക്വറി, ഫോംസ് ആൻഡ് റിപ്പോർട്ട് എന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് ആൻസർ അങ്ങനെ എഴുതാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നമ്മൾ പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവിടെ ഡാറ്റ ടൈപ്പ് അല്ലേ, മേലെ നമ്മൾ ടേബിൾക്ക് ഡിസ്കസ് ചെയ്ത സമയത്ത് ഇവിടെ ഡാറ്റ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റനാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഫൈൻഡ് ദ സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ഫോർ ദ ഫോളോയിങ് ഫീൽഡ് ഇൻ ദ ടേബിൾ. എംപ്ലോയി, എംപ്ലോയി എന്ന് പറയുന്ന ഈ ടേബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ആണ്. ഡാറ്റ ടൈപ്പ് ഏതാ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ചൊന്നും തന്നിട്ടുണ്ട് അല്ലേ. ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക, നമ്പർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക, ഡേറ്റ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രം ഇവിടെ നമ്മൾ എഴുതിയാൽ മതി. കാരണം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നതും ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. രണ്ട് മാർക്കിനാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. 2017 അത് നോക്കുക. എംപ്ലോയി നമ്പർ, എംപ്ലോയി നമ്പർ, അതേപോലെ തന്നെ എംപ്ലോയി അതിൻ്റെ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് എംപ്ലോയി ഐ ഡി ആണ് അല്ലേ. ഒന്ന് എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ നമ്പറാണ് അതിൻ്റെ ഇത് കൊടുത്ത് ഫീൽഡ് നെയിമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എംപ്ലോയി ഐ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്പറായിരിക്കും. എംപ്ലോയി ഐ ഡി എംപ്ലോയി നമ്പറാണ്. അപ്പോൾ ഒരു ഐ ഡി എന്ന് പറയുന്നത് ഇവിടെ നോ നമ്പർ എന്ന് കൊടുക്കാവുന്നതാണ് ആൻസർ. ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും. അടുത്ത എംപ്ലോയി നെയിം ആണ്. അതിൻ്റെ ഫീൽഡ് നെയിം ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇ എം പി നെയിം, ഇങ്ങനെ അങ്ങനെ ഇ എം പി ഐ ഡി, എം പി നെയിം, ഇ എം പി ഡിസ് ഇങ്ങനെ കൊടുക്കുക. അത് ഇതിൻ്റെ രീതിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് കൊടുത്തിരിക്കുക. ഫീൽഡ് നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നത് എംപ്ലോയി നെയിം ആണ്. അപ്പോൾ എംപ്ലോയി നെയിം എന്നുള്ളതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്തായിരിക്കും, ടെക്സ്റ്റ് ആണ്.
അല്ല ഇവിടെ തന്നിരിക്കുന്നതിൽ ടെക്സ്റ്റ് ആണ് ഇവിടെ മാച്ച് ആവുക. ടെക്സ്റ്റ് എംപ്ലോയി നെയിം നമ്മൾ ടെക്സ്റ്റ് ആയിട്ടാണ് അടിക്കുക. ദെൻ അടുത്ത നമുക്ക് എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ ആണ്. എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ നമ്മൾ ടെക്സ്റ്റ് ആയിപ്പോൾ സെയിൽസ് മാനേജർ, ക്ലർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡെസിഗ്നേഷൻ നമ്മൾ കാണിക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ ടെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുക. ദെൻ ഏറ്റവും അവസാനം എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആവുന്ന സമയത്ത് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡേറ്റ് ഓർ ടൈം എന്നുള്ളത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഡേറ്റ് ഓർ ടൈം എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നാലെണ്ണം തന്നിട്ടുണ്ട്, രണ്ട് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നതാണ്, ലിസ്റ്റ് എനി ടു വേസ് ഇൻ വിച്ച് ക്വറീസ് മേ ബി ക്രിയേറ്റഡ്. ക്വറി ക്രിയേറ്റ് ചെയ്യാനുള്ള രണ്ട് വഴികൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമ്മൾ രണ്ടിൽ കൂടുതൽ ഒന്ന് വിസാർഡ് ഉണ്ട്, രണ്ട് ഡിസൈൻ വ്യൂ ഉണ്ട്, മൂന്നാമത്തത് എസ് ക്യു എൽ വ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ മൂന്നെണ്ണം നമുക്ക് അതിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ രണ്ടെണ്ണം അവിടെ എഴുതേണ്ടേ ഉള്ളൂ. ഇതിന് അടുത്ത ക്വസ്റ്റൻ നോക്കൂ, മെൻഷൻ ദ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ സിമ്പിൾ ടേബിൾ. ഒരു സിമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ പറഞ്ഞാൽ മതി. ഒരുപാട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, കാരണം ഇതൊരു പ്രാക്ടിക്കൽ അങ്ങനെയുള്ള ക്വസ്റ്റൻ അല്ല, ഇത് തിയറി ക്വസ്റ്റൻ ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു പോകാം. എന്തൊക്കെയാണ്? ലിബർ ഓഫീസ് ബേസ് ആണ്. ലിബർ ഓഫീസ് ബേസിൽ നിന്ന് നമ്മൾ ടേബിൾ എടുക്കുന്നു. ആ ടേബിൾ എന്തിലാണ് എടുക്കേണ്ടത്? ടേബിൾ ഡിസൈൻ വ്യൂയിലാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ നമ്മൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ്, അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫീൽഡിനെയും അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ എൻ്റർ ചെയ്യണം. അതാണ് ഡാറ്റ ടൈപ്പ്. ദെൻ സെറ്റ് പ്രൈമറിക്ക്, ഇതിനൊരു പ്രൈമറിക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ദെൻ സേവ് ദ ടേബിൾ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ടേബിൾ സേവ് ചെയ്യുക എന്നുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് മൂന്ന് മാർക്കിനാണ് ചോദിച്ചത്. വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് എഴുതാവുന്നതാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത നോക്കൂ, കൃഷ്ണ ഇന്റൻഡ് ടു ക്രിയേറ്റ് എ ടേബിൾ, സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ്. ഇവിടെ വീണ്ടും ഡാറ്റ ടൈപ്പ് ചോദിച്ചിരിക്കുന്നു. ദെൻ ഇവിടെ ജോബ് ഐ ഡി, ജോബ് നെയിം, ജോബ് ടൈപ്പ്, ജോബ് ഡിപ്പാർട്ട്മെന്റ്, ജോബ് യൂണിറ്റ്, ദെൻ ജോബ് ടൈം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായ ഡാറ്റ ടൈപ്പ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞ് നോക്കാം. ആദ്യത്തെ എന്താണ്? ജോബ് ഐ ഡി ആണ്. ജോബ് ഐ ഡി എന്തായാലും എന്തായിരിക്കും? നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ജോബ് നെയിം എന്നുള്ളതിന് എന്തായിരിക്കും കൊടുക്കുക? ടെക്സ്റ്റ് ആയിരിക്കും കൊടുക്കുക. ജോബ് നെയിം എന്നുള്ളതിന് ടെക്സ്റ്റ് ആണ്. ജോബ് ടൈപ്പ് എന്നുള്ളതിനും നമുക്ക് എന്തിനായിരിക്കും കൊടുക്കുക? ടെക്സ്റ്റ് ആണ് കൊടുക്കുക. ജോബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അധികം ടെക്സ്റ്റ് തന്നെയാണ് വരുന്നത് അല്ലേ? ജോബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ആയിരിക്കും കൊടുക്കുക. ദെൻ ജോബ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റിനും ഓരോ നമ്പർ ഉണ്ടാവാനാണ് ചാൻസ്. അപ്പോൾ അവിടെ നമുക്ക് ജോബ് യൂണിറ്റിന് നമുക്ക് നമ്പർ കൊടുക്കാവുന്നതാണ്. ജോബ് ടൈമിന് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് എന്തായിരിക്കും? ഡേറ്റ് ആൻഡ് ടൈം ആയിരിക്കും. ആൻസർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കറിയാം അത് ഓരോന്നിലും വളരെ എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ആൻസർ നമുക്ക് താഴെ കാണാവുന്നതാണ്. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു. എ കമ്പനി ഹാസ് സപ്ലൈഡ് സർട്ടൻ ഇൻഫർമേഷൻസ് റിക്വയർഡ് ഫോർ ക്രിയേറ്റിംഗ് എ ടേബിൾ അണ്ടർ ഫീൽഡ് നെയിം തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഡാറ്റ ടൈപ്പ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് 2015 മൂന്ന് മാർക്കിന് ചോദിച്ച ക്വസ്റ്റനാണ്. ഇവിടെ അക്കൗണ്ട് കോഡാണ്. ദെൻ അക്കൗണ്ട് നെയിം, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എമൗണ്ട് നരേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് വേർവർ യു ഫൈൻഡ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നിടത്തൊക്കെയുള്ള ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് പറയണം. മൂന്ന് മാർക്കിനാണ് ക്വസ്റ്റ്യൻ, 2015 ആദ്യത്തെ നോക്കൂ. അക്കൗണ്ട് കോഡാണെങ്കിൽ അക്കൗണ്ട് കോഡ് നമ്പറാണ് അതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ദെൻ അക്കൗണ്ട് നെയിം ആവുന്നേരം ടെക്സ്റ്റ് ആയിരിക്കും. ദെൻ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ യെസ് ഓർ നോ എന്നുള്ളതാണ് കൊടുക്കുക. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, അപ്പോൾ അതിന് കൊടുക്കുന്നത് യെസ് ഓർ നോ എന്നുള്ളതായിരിക്കും. ദെൻ എമൗണ്ട് എന്നുള്ളതിന് കൊടുക്കുന്നത് കറൻസി ആയിരിക്കും. എമൗണ്ടിന് നമുക്ക് ഇവിടെ കറൻസി ആയിരിക്കും കൊടുക്കുക. ദെൻ നരേഷൻ എന്നുള്ളതിന് നമുക്ക് എന്ത് കൊടുക്കാവുന്നതാണ്? മെമ്മോ എന്നുള്ളതായിരിക്കും കൊടുക്കുക. നരേഷൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്ന മെമ്മോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ ടൈപ്പ്സ് കുറച്ചുകൂടെ മനസ്സിലാക്കാനും ഇപ്പം എന്തൊക്കെ തരത്തിലുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുറേ എണ്ണം ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ക്ലാസ് പോലെ തന്നെ നമുക്കിത് ക്ലിയർ ആയി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും താഴെ ആൻസർ എൻ എസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതൊക്കെ എൻ്റെ ആൻസേഴ്സാണ്. ദെൻ അടുത്ത ഇതോടുകൂടെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ധാരാളം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട്, കാരണം ഇതൊക്കെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കുട്ടികൾ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് വെച്ചുകൊണ്ടുള്ള ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ റിവിഷൻ ടോക്ക് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.